வசனம் தியானிக்கும் ஹல்லேலூயா எல்லாரும் ஒன்னுச்சேர்ந்து ஆனந்தத்தோட ஹல்லேலூயா ஆத்மீய சுசுரூஷையிலேக்கு கடந்து வந்திருக்கிற எல்லாவர்க்கும் நம்ம கர்த்தாவா இயேசு கிறிஸ்துவின் ஸ்நேகவும் சமாதானவும் ஆசம்சிக்கையான பிரியமுள்ளவரே ஈ ஆத்மீய சுசுரூஷையிலூட കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുന്ന അഭിഷേകത്തെയും ദൈവ സാന്നിധ്യത്തെയും കൂടുതലായി സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഒരുക്കമുള്ളവരായി ദൈവവചനത്തിന്റെ മുൻപിൽ ഈ മണിക്കൂറുകളിൽ നമ്മൾക്കായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം നമ്മുടെ പണിയും ജോലിയൊക്കെ മാറ്റിവെച്ച് ക്ഷീണവും തളർച്ചയൊക്കെ നീക്കി ഉണർവോടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. പുറപ്പാടിന്റെ പുസ്തകം 15:26 കർത്താവ് സംസാരിക്കുകയാണ്, നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ ശ്രദ്ധാപൂർവം കേൾക്കുന്നുവെങ്കിൽ. അവിടെ വചനം പറയുകയാ, കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിൽ. അപ്പൊ ദൈവവചനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും എങ്ങനെ ഇരിക്കേണ്ടത്? വളരെ ശ്രദ്ധയോടുകൂടി വളരെ ജാഗ്രതയോടെ നമ്മൾ ആയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ശുശ്രൂഷയിലുടനീളം പകരുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനായി ഒരുങ്ങി നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ കൂടി വന്നതുകൊണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കൊണ്ടൊക്കെ അർത്ഥമായി മാറുന്നുള്ളൂ. നമുക്ക് ആത്മാവിന് വിളിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിലുടനീളം നീ വ്യാപരിക്കണമേ. പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ ഓരോരുത്തരിലും അഭിഷേകമായി കൃപയായി പരിശുദ്ധാത്മ വെളിപ്പെടണമേ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓ പൊന്ന് പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ശക്തിയായി ദൈവകൃപയുടെ വ്യാപാരമായി നിന്റെ ജനത്തിന്റെ മേൽ കത്തിപ്പടരണമേ. ഈ ശുശ്രൂഷയ്ക്ക് എതിരെ നിലകൊള്ളുന്ന എല്ലാ അന്ധകാര വ്യാപാര പോരുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കത്തി ചാമ്പലാക്കുകയാണ്. കൃപയുടെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, അഗ്നിയുടെ ആത്മാവായി, വിശുദ്ധിയുടെ ആത്മാവായി, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ ഉടനീളം വ്യാപരിക്കണമേ. ഞങ്ങളിൽ ഓരോരുത്തരും കത്തിപ്പടരണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്തിൻ ശക്തിമേൽ അഗ്നിയായി ആത്മാവ ദൈവമേ ഇന്ന് ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ചാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ദൈവികമായ ആലോചനയാണ്
ഇന്ന് ദൈവാത്മാവ് നമുക്ക് പകർന്നു നൽകുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത നമ്മുടെ യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അവിടെ 27-ാം തിരുവചനത്തിൽ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഇവിടെ യേശു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ കാലയളവിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് നിത്യജീവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇന്ന് അനേകർക്കൊരു തമാശയാണ്. അനേകർ അതിൽ വിശ്വസിക്കുവാനോ അത് സ്വീകരിക്കുവാനോ അനേകം ദൈവമക്കൾക്ക് കഴിയാതെ പോകുന്നു. ഈ ലോകത്തെ കണ്ടുകൊണ്ട് നശ്വരമായ അപ്പത്തിനു വേണ്ടി അനേകർ അധ്വാനിക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് പറയുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാത്ത വിധത്തിൽ അന്ധത ബാധിച്ച് അന്ധമായി ഇന്ന് ഒരുപാട് മനുഷ്യരെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കുക, മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നിത്യതയെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, നമ്മൾ ആരും തന്നെ ഇവിടെ സ്ഥിരം താമസിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് തോന്നിയതുപോലെ സുഖമായി നമുക്കിവിടെ ജീവിക്കാമായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നമ്മൾ എത്രമാത്രം ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാലും നമ്മുടെ മരണത്തോടുകൂടി അത് അവസാനിച്ചു. നമ്മൾ എത്രമാത്രം വലിയ പദവികൾ സ്വന്തമാക്കിയാലും നമ്മുടെ മരണത്തോടുകൂടി അത് അവസാനിച്ചു. എത്ര വിലയേറെ വിലപ്പിടിപ്പുള്ള വസ്ത്രങ്ങൾ നമ്മൾ സ്വന്തമാക്കിയാലും അത് സ്വീകരിച്ചാലും നമ്മുടെ മരണത്തോടുകൂടി അത് അവസാനിച്ചു. എത്രമാത്രം അംഗീകാരങ്ങൾ, സമ്പത്ത് എന്തൊക്കെ നേടിയാലും നമ്മുടെ മരണത്തോടുകൂടി അതെല്ലാം അവസാനിക്കുകയാണ്. എന്നാൽ മരണത്തിനപ്പുറവും നമ്മെ നയിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത്. അതെന്താണ്? അത് യേശുവിന്റെ ജീവനാണ്, അല്ലെങ്കിൽ അത് നിത്യജീവനാണ്. ഹല്ലേലൂയ. നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും നിലകൊള്ളുവാനുമായി യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്. ജോബിന്റെ പുസ്തകത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ ജോബ് പ്രവാചക ആത്മാവിൽ മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. 7-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ അവിടെ ജോബ് വിളിച്ചു പറയുക, എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു. എന്റെ ആയുസ് ഈ ഭൂമിയിലെ എന്റെ വാസം നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു. ഇത് തന്നെയാണ് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 103-ാം സങ്കീർത്തനം അവിടെ 16-ും 17-ും തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. അവിടെ മനുഷ്യന്റെ ജീവിതത്തെ വയലിലെ പൂവിനോടാണ് പരിശുദ്ധാത്മാവ് ഉപമിച്ചിരിക്കുന്നത്. എന്താണ് വയലിലെ പൂവിന്റെ പ്രത്യേകത? ഈ തിരുവചന ഭാഗങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിച്ചു. വയലിലെ പൂവ്, എന്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വയലിലെ പൂവിനോടാണ് വചനം ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ ആത്മാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തോട്ടത്തിൽ നിൽക്കുന്ന പൂ പോലെ എന്നല്ല, തോട്ടത്തിൽ നിൽക്കുന്ന പൂവിന്റെയും വയലിൽ നിൽക്കുന്ന പൂവിന്റെയും പ്രത്യേകത എന്താ? തോട്ടത്തിൽ നിൽക്കുന്ന പൂവിന് സംരക്ഷണമുണ്ട്, അതിന് പരിചരണമുണ്ട്. എന്നാൽ വയലിൽ നിൽക്കുന്ന പൂവിന്റെ പ്രത്യേകത എന്താ? അതിനാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആരും അതിനെ വെള്ളമൊഴിക്കാൻ പോകുന്നില്ല, നമ്മൾ ആരും അതിനെ വളമിടാൻ പോകുന്നില്ല, നമ്മൾ ആരും ആ പൂവിനെ കരുതുവാനോ പരിചരിക്കുവാനോ പോകുന്നില്ല. അതുകൊണ്ട് ദൈവാത്മ പറയുക, ഒരു ചൂടുകാറ്റടിക്കുമ്പോൾ, ഒരു വെയില് അടിക്കുമ്പോൾ ആ പൂവ് വാടിപ്പോകുന്നു. അതുപോലെയാണ് മനുഷ്യ ജീവിതം, ആ പൂ വാടിപ്പോകുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കി ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ
പരിശുദ്ധാത്മ നമ്മൾ ആവശ്യപ്പെടുക. നമ്മൾ പാടുന്നില്ലേ, മൺമയമം ഈ ഉലകിൽ കാൺമതുമായ വൺമഹിമാധന സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. പ്രിയ സഹോദര, അത്രയുള്ള നമ്മുടെ ജീവിതം. സഹോദരി, അത്ര നശ്വരമാണ് മനുഷ്യ ജീവിതം. എന്നാൽ ഈ യാഥാർത്ഥ്യം അനേകരിൽ നിന്ന് പിശാശ് മറച്ചു വെച്ചിരിക്കുകയാണ്. അനേകരിൽ നിന്ന് ഈ യാഥാർത്ഥ്യം ശത്രു ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ലോകത്തിന് ഇമ്പങ്ങളുടെ പുറകെ, ഈ ലോകത്തിന് മോഹങ്ങളുടെ പുറകെ, ജഡീകമായ പ്രവണതകളിൽ, എല്ലാ വിധത്തിലുള്ള അരാജകത്വങ്ങളിലും ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. സങ്കീർത്തകനായ ദാവീദ് 90 സങ്കീർത്തനം 10 തിരുവചനത്തിൽ പറയുക, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയ 80. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ഈ ലോക ജീവിതത്തിൽ എത്രകൊല്ലം ജീവിക്കാം, എത്രകൊല്ലം ജീവിക്കാം. വചനം പഠിപ്പിക്കുന്നത് 70, ഏറിയ 80. അത് കഴിഞ്ഞാൽ നമ്മൾ നിത്യതയിലേക്ക് വിളിക്കപ്പെടും, നമ്മൾ നിത്യസമ്മാനത്തിനായി ചേർക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിത്യജീവന്റെ തണലിൽ ജീവിക്കുവാൻ പ്രിയ ദൈവമക്കളെ നമുക്ക് കഴിയണം. നിത്യതയുടെ ദർശനത്തിൽ മുന്നോട്ടു പോകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പൗലോസ് അപ്പോസ്തലൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്നെ ഒരുപാട് സ്വാധീനിച്ച അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. എന്തുകൊണ്ടാണ് തനിക്ക് ലഭിച്ച ലോകത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച നേട്ടങ്ങള്, അംഗീകാരങ്ങള്, തനിക്ക് ലഭിച്ച പദവികള്, സ്ഥാനമാനങ്ങള്, തന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം വലിച്ചെറിയുവാനായിട്ട്, യേശു ക്രിസ്തുവിനെ പ്രതി ഉച്ചിഷ്ടം പോലെ കരുതുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലന്റെ അകത്ത് ഈ മർമ്മം ഒരു വെളിപാടായി പകർന്നു നൽകി. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള യഥാർത്ഥ ദർശനം പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലന് കൊടുത്തു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു എനിക്ക് വിലപ്പെട്ടവനാകിയാൽ ഈ ലോകത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെ സ്വന്തമാക്കിയോ ഞാൻ അതിനെല്ലാം ഉച്ചിഷ്ടം പോലെ വലിച്ചെറിയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് വിശുദ്ധാത്മാക്കൾക്ക് നമ്മോട് പറയുവാനുള്ളത്. വിശുദ്ധർക്ക് നമ്മോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നിത്യതയെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള ആ യഥാർത്ഥമായ ആത്മീയ സത്യം അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു വെളിപാടായി പകർന്നു നൽകി. ഹല്ലേലൂയാ. നമുക്കറിയാം, ചരിത്രത്തിൽ ഒരു വലിയ വീരപുരുഷനുണ്ടായിരുന്നു, മഹാനായ അലക്സാണ്ടർ. തന്റെ 35 വയസ്സിൽ ലോകത്തിന്റെ 2/3 അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചു. 35, വെറും 35 വയസ്സ് പ്രായമായിട്ടുള്ളൂ, ലോകത്തിന്റെ 2/3 അലക്സാണ്ടർ കൈയടക്കി. എന്നാൽ ഒരു നിസ്സാര പനി അദ്ദേഹത്തിന് വരികയാണ്. ഈ പനി പിടിച്ച് മരണത്തെ മുന്നിൽ കണ്ട് തന്റെ മരണക്കിടക്കിയിൽ അലക്സാണ്ടർ ചക്രവർത്തി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത എന്താണെന്ന്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ, ഞാൻ മരിച്ച് എന്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് ആ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് എൻ്റെ 2 കൈകളും ഇട്ടുകൊണ്ട് ലോകത്തോട് നിങ്ങൾ വിളിച്ചു പറയണം, ഇതാ മഹാനായ അലക്സാണ്ടർ പോകുന്നു, പക്ഷേ അവനൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. ഇതാ മഹാനായ അലക്സാണ്ടർ കൊണ്ടുപോകുന്നു, പക്ഷെ അവനൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. പ്രിയ ദൈവമക്കളെ, അലക്സാണ്ടർ ചക്രവർത്തിക്ക് തൻ്റെ ജീവിതത്തിന് നശ്വരത മനസ്സിലാക്കാൻ പറ്റിയത് മരണക്കിടക്കയിൽ വെച്ചാം. ഇത് തന്നെയാണ് ചരിത്രത്തിൽ മറ്റൊരു മഹാനായ നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം തന്റെ അവസാന നിമിഷത്തിൽ പ്രകാരം എഴുതി വെച്ചു, ഓ എന്റെ സാമ്രാജ്യം വലുതാക്കുവാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു, എന്റെ സാമ്രാജ്യത്തെ പടുത്തുയർത്തുവാൻ ഞാൻ എത്രമാത്രം അധ്വാനിച്ചു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തെ പടുത്തുയർത്തുവാൻ ഞാൻ ഇതുപോലെ അധ്വാനിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എത്രമാത്രം വലിയ പ്രതിഫലം ലഭിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവർക്കൊക്കെ തിരിച്ചറിവ് കിട്ടിയത് എപ്പോഴാ? മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ വല്ലപ്പോഴൊക്കെ മരിച്ച വീട്ടിൽ പോകുന്നത് വളരെ നല്ലതാ, ശവസംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് വളരെ നല്ലതാ. ഇത് എൻ്റെ ഒരു ആശയമല്ലാട്ടോ, ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗൻ 7:2 തിരുവചനം, സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത്
വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. ഞാൻ ഈ വചനം വായിച്ച് കർത്താവിൻ്റെ ജ്ഞാനം അവിടെ പറയാം, സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ അപ്പോൾ ഗ്രഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. ചില പറയാറില്ലേ, മരിച്ച വീട്ടിൽ പോകുമ്പോഴാണ് മരണത്തെ കുറിച്ച് അല്പമെങ്കിലും ചിന്ത വരുന്നത്. എത്ര നല്ല കാര്യ. ഞാൻ ഈ അടുത്ത നാളുകളിൽ തൃശ്ശൂർ അമ്പലം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുവാനായിട്ടൊന്ന് പോയി. കാരണം എനിക്ക് വളരെ ബന്ധമുള്ള എൻ്റെ പ്രിയ സഹോദരൻ രോഗബാധിതനായി അവിടെ കിടക്കുന്ന സമയം ഞാൻ അദ്ദേഹത്തെ കാണുവാനായിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് കടന്നു ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായിട്ടുള്ള വ്യക്തികൾ വരെ വിവിധങ്ങളായിട്ടുള്ള ക്യാൻസർ ബാധിച്ച് ആ വാർഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി. അവരെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തൊരു വേദനയും ദുഃഖമാണെന്നറിയോ. ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, സഹോദര ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനായിട്ട്. അതിലൊത്തിരി സമ്പത്തുള്ളവരുണ്ട്, എന്നാൽ പാവപ്പെട്ടവരുണ്ട്, നല്ല കഴിവുള്ളവരുണ്ട്, കഴിവ് കുറഞ്ഞവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, നല്ല സുന്ദരന്മാരുണ്ട്, എന്നാൽ അധികം സൗന്ദര്യം ഇല്ലാത്തവരുണ്ട്. പക്ഷെ അവരെല്ലാം ഒരുപോലെ നിസ്സഹായര. ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ ആ ആശുപത്രിയുടെ പടിയിറങ്ങി വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിലെ രക്തമായി എൻ്റെ ജീവിതത്തോട് ഇടപെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും എല്ലാം ശൂന്യമാകുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തെ ഒരുപാട് അത് സ്വാധീനിച്ചു. ഞാൻ ആ ദിവസങ്ങളിൽ കൂടി ചിന്തിക്കാൻ തുടങ്ങി. മരണാന്തര ജീവിതത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിന് നശ്വരതയെക്കുറിച്ചും കർത്താവ് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പ്രഭാഷകന്റെ പുസ്തകം 7:36 36-ാം തിരുവചനത്തിൽ അവിടെ വചനം പറയുകയാണ്, നിന്റെ ജീവിത അന്ത്യത്തെ പറ്റി നീ ഓർക്കുക, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ഹല്ലേലൂയ. ഇന്നത്തെ ആധുനിക മനുഷ്യൻ ജഡീകതകളുടെ പുറകെ ലോക മോഹങ്ങളുടെ പുറകെ പരക്കം പായുമ്പോൾ അവനും അവളും അറിയുന്നില്ല ഈ ജീവിതം ഇവിടെ തീരുവാനുള്ളതാണെന്ന്. ഇതിനപ്പുറം നിത്യജീവന്റെ അനുഭവമുണ്ടെന്ന് അനേകർക്ക് തിരിച്ചറിയാനോ വിശ്വസിക്കുവാനോ കഴിയുന്നില്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നത് തന്റെ 2-ാം ലേഖനത്തിൽ 3:11 പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇവയെല്ലാം നശ്വരമാകിയാൽ ഈ ലോകവും ഈ ലോകത്തിന് ഇമ്പങ്ങളും ലോകത്തിന് മോഹങ്ങളും നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ ഡിഗ്രികളും നമ്മുടെ പേരും നമ്മുടെ പെരുമയും നമ്മുടെ സകല സ്വാധീനങ്ങളും സകല ബന്ധങ്ങളും നശ്വരമാകിയാൽ. ഹല്ലേലൂയ. ഓ എത്ര കൃത്യമാണ് ഈ വചനം. ഇവിടെ പരിശുദ്ധാത്മ വിളിച്ചു പറയാ, ഇതെല്ലാം നശ്വരമാണ്. പ്രിയ സഹോദര, ഇതിനെ നശ്വരത നീ അറിയണം. ഇത് അകത്തോട്ടങ്ങ് കയറണം. സഹോദരി, ഇതിന് നശ്വരത നീ മനസ്സിലാക്കണം, എങ്കിലേ വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. പത്രോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മ പറയുകയാണ്, ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ ഞാനും നിങ്ങളും എത്രമാത്രം ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഇവയെല്ലാം നശ്വരമാണ്. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. നമ്മൾ ആരും ഇവിടെ സ്ഥിരം താമസിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരല്ല. വീണ്ടും പത്രോസ് അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനത്തിൽ അവിടെ 2:11 അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരികമായ പ്രവണതകളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ജഡത്തിന്റെ പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു. അവിടെ പത്രോസ് അപ്പോസ്തലൻ നമ്മുടെ ജീവിതത്തെ നോക്കി 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പരദേശികളാണ്, 2 നമ്മൾ വിപ്രവാസികളാണ്. നമ്മൾ ഇവിടം വിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ടാ സങ്കീർത്തകൻ പറഞ്ഞത്, ഞങ്ങൾ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. സങ്കീർത്തകനായ ദാവീദിന് മേലൊക്കെ എത്രമാത്രം വലിയ അഭിഷേകമുണ്ടായിരുന്നു. നിത്യതയെ കണ്ട് നിത്യജീവന്റെ തണലിൽ ജീവിക്കാൻ പഠിച്ചവരായിരുന്നു പ്രവാചകന്മാര്, പൂർവ്വപിതാക്കന്മാര്, അപ്പോസ്തലന്മാര്, വിശുദ്ധരെല്ലാം. അവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക. 90-ാം സങ്കീർത്തനം 12-ാം തിരുവചനത്തിലോട്ട് നമുക്ക് വരാം. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ഒരു കൃപ, ഈ ഒരു ദർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും
പിന്നെ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കില്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കില്ല, നമ്മുടെ ജഡം പറയുന്നത് ശരീരം പറയുന്നത് പോലെ നമ്മൾ ജീവിക്കില്ല, ഈ ലോകത്തിന് ഇമ്പങ്ങൾ പറയുന്ന നമ്മൾ പറക്കാൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിന് നശ്വരത നമുക്ക് മനസ്സിലായി. ഇതാണ് ഇവിടെ സങ്കീർത്തകൻ പറയുന്നത്, ഞങ്ങളുടെ ആയുസ്സിന് ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ, ഞങ്ങൾ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോക ജീവിതത്തിൽ പരദേശികളും വിപ്രവാസികളുമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഒരു വിശുദ്ധ യാഗമായി നമ്മൾ കർത്താവിനെ സമർപ്പിക്കുക. വിശുദ്ധിയോട് ജീവിക്കുവാൻ, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കുവാൻ, തകർന്നുപോയ ബന്ധങ്ങളെ പുനരുദ്ധരിക്കുന്നവരായി മാറുവാൻ, കുടുംബങ്ങൾക്കും സഭാ സമൂഹങ്ങൾക്കും ഒരു അനുഗ്രഹമായി പ്രകാശിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് അങ്ങനെ സാധ്യമാകണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ കർത്താവ് പകരുന്ന ഈ അഭിഷേകത്തെ ഏറ്റെടുക്കാം. ഈ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യമായി എല്ലാ തലങ്ങളിലും നമുക്ക് പ്രകാശിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം എൻ്റെ സ്നേഹബലം. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി തിരുവോസ്തിയായി നമ്മുടെ മുൻപിൽ കടന്നു വന്നിരിക്കുകയാണ്. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വഴി നടത്തി മനുഷ്യ ജീവിതത്തിന് അശ്വരതയെ കുറിച്ച് ദിവ്യകാരുണ്യ നാഥന്റെ മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുക, ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ, യഥാർത്ഥത്തിലുള്ള സമർപ്പണത്തിന്റെ ജീവിതം നയിക്കുവാൻ ഈ ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ പ്രാപ്തമാക്കുകയാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ നിലപാടുകള്, കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങള്, തെറ്റായ ബോധ്യങ്ങള്, ചിന്താഗതികള്, കാഴ്ചപ്പാടുകള്, ഈ തലങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് അഗ്നിയുടെ ആത്മാവായി വെളിപ്പെടാൻ പോവുകയാണ്. സകല ആസക്തികളെയും സകല അശുദ്ധികളെയും സകല തിന്മയുടെ കെട്ടുകളെയും കത്തിച്ചാമ്പലാക്കുന്ന അഭിഷേകമായ പരിശുദ്ധാത്മാവ് വെളിപ്പെടുവാനായി പോവുകയാണ്. ഈ സമയം നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ അവസ്ഥകളിൽ സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശു വിളിച്ച് പ്രാർത്ഥിക്കേ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കേ. ഹാലലൂയ ഹാലലൂയ, കർത്താവ് ഇടപെടണമേ, കർത്താവ് പ്രവർത്തിക്കണമേ. എല്ലാ മക്കളുടെ മേലും അഭിഷേകമായി വരണമേ. എല്ലാ അടിമത്വങ്ങളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും, ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്നും എല്ലാ ദൈവമക്കളെയും വിടുവിക്കണമേ. ആരാധന ആരാധന ആരാധന, നിത്യതയുടെ തണലിൽ, നിത്യജീവനോടുള്ള ദർശനത്തിൽ ഞങ്ങളെല്ലാം ജീവിക്കുവാൻ വളരുവാൻ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കേ, നിത്യജീവന്റെ ദർശനത്തിൽ, നിത്യതയുടെ തണലിൽ ജീവിക്കുന്ന മക്കളായി നമ്മൾ മാറുവാൻ, യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കുവാൻ, മനുഷ്യ ജീവിതത്തിന് നശ്വരതയെ തിരിച്ചറിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള അഭിഷേകത്തിനായി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, വിശുദ്ധിയുടെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, സ്നേഹത്തിന്റെ ആത്മാവായി, ആനന്ദത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ പടരണമേ പടരണമേ പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ, ആത്മാവേ അഗ്നിയായി നിറയണമേ. അഗ്നിയാൽ നിറയണമേ, പാപത്തിൻ ശക്തിമേ നിൻ അഗ്നി അയക്കൂ, എല്ലാ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ജീവിതങ്ങളിലേക്ക് അഗ്നിയായി നിറയണമേ. യേശുവേ, അഭിഷേകത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേ.
യേശുവേ നന്ദി യേശുവേ നന്ദി ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി ഞങ്ങൾ കുടുംബങ്ങളിൽ കടന്നു വന്നതിനായി നിത്യജീവന്റെ അഭിഷേകത്തിൽ ഞങ്ങൾ നിറച്ചതിനായി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവവചനത്താൽ ഞങ്ങൾ വിശുദ്ധീകരിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ നന്ദി പറയുന്നു കർത്താവേ ആരാധന 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 ഹല്ലേലൂയ 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 നന്ദി നന്ദി കർത്താവേ നമ്മളോട് സഭ പറയുന്നത് വചനാധിഷ്ഠിത ജീവിതം നയിക്കാനാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലഡ്ജ് അച്ചാരമാണ് മറിയത്തിന്റെ സ്വർഗാരോഹണം സ്വാതന്ത്ര്യം വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം നാം ശ്രവിക്കണം महत्व में महत्व में महत्व।